വെറുതെ എന്തിനാ ഇവിടെ നിന്ന് കാലൊടുക്കണേ? ഞാനവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓരോന്ന് എനിക്കറിയായിരുന്നു. മൂന്ന് പേർക്കുള്ള സ്ഥലമുണ്ട്. വാ നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, നിക്ക് നിക്ക്, ഈ ലഗേജ് ഒക്കെയോ? അപ്പം ആ നീ ഈ ലഗേജും കെട്ടി പിടിച്ച് പിടിക്കുന്നു. ബാജു, നമുക്ക് അങ്ങോട്ട് പോവാം. നിന്റെ താമരക്കുട്ടി, നീ ഈ ലഗേജും പിടിച്ച് താറാമരപ്പുഴ തത്തി തത്തി എത്തുമ്പോൾ അവിടെ സീറ്റ് പോകും കേട്ടാ. ഞാൻ നിങ്ങൾ തന്നെ ഞാൻ പിടിക്കാം. താങ്ക്സ് അജു ബ്രോ. അല്ലെങ്കിലും ഈ കിച്ചനോട് മനസാക്ഷി ഇല്ലാത്തത്. ഡി പെണ്ണെ, ഒറ്റ ചവിട്ടി ഞാൻ വെളിയിടും. നിന്നോട് ഞാൻ പറഞ്ഞു ഈ കെട്ടുമാണ്ട പൊക്കി കൊണ്ടുവരാൻ. പിന്നെ എനിക്ക് ലഗേജ് ഒക്കെ എടുക്കണ്ടേ? ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത്, അല്ലാതെ കിച്ചനൊക്കെ ഇൻ്റർവ്യൂവിനൊന്നുമല്ല. ഏയ്, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. എൻ്റെ കർത്താവേ, കൊടുവാളും പടവാളും ഉള്ള രണ്ടെണ്ണത്തിനെയാണോ എനിക്ക് കൂട്ട് തന്നത്? കിച്ചുബ്രോ, ഫ്രണ്ടേ പൊക്കോ, ഞാൻ ഇവളെയും കൊണ്ട് പുറകെ വന്നേക്കാം. ആ ശരി, എന്നെങ്കിൽ നീ അവളെ കൂട്ടി വന്നേക്ക്, ഞാൻ അങ്ങോട്ട് പോവുക. അപ്പോൾ താമരക്കുട്ടി, ആ ലഗേജൊക്കെ എടുത്ത് എൻ്റെ തോളിലേക്ക് അങ്ങ് വെച്ചതാ, നമുക്ക് പോയേക്കാം. എൻ്റെ പൊന്നെ, ഇതിലെന്താണ് കരിങ്കല്ല? ചുമ്മാതല്ല കിച്ചു ദേഷ്യപ്പെട്ടത്. അയ്യോ, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടോ? അത് വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളാണ്. വീട് വയ്ക്കാൻ പാറ കഷ്ണമായിരിക്കുമല്ലേ? അതൊന്നുമല്ല, അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. നടക്കങ്ങോട്ട്. അജു, ഈ ലഗേജും തോളത്ത് വെച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരുന്നതെന്നറിയാവോ? ഇല്ല, എന്താണ് പറ? എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് രണ്ട് കുരങ്ങനുണ്ടായിരുന്നു. അമ്മ കുരങ്ങനും കുഞ്ഞിക്കുരങ്ങനും. എന്നിട്ട് അമ്മ കുരങ്ങൻ ഇതുപോലെ കുഞ്ഞിക്കുരങ്ങനെ തോളത്ത് വെച്ചുകൊണ്ട് പോയി. സത്യം അതുപോലെ തന്നെയുണ്ട്, കളിയാക്കിയതില്ല കേട്ടോ. ആ തോന്നി തോന്നി, ആ കുഞ്ഞിക്കരിങ്ങൻ്റെ ഒരു താമരയെന്നല്ലേ. ഞാനും കളിയാക്കിയതല്ല കേട്ടാ. നീ മിണ്ടാതെ നടക്ക്. അജു, എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. സീറ്റില്ല, രണ്ടു പേർക്കുള്ള സീറ്റുകളൂ. ഈ താടക അവിടെ നിൽക്കട്ടെ, നമുക്കിരിക്കാം. പാ താമര കുട്ടിയല്ലേ, കിച്ചുബ്രോ അടിയിൽ കിട്ടു. എങ്കിലും ഒരു കാര്യം ചെയ്യ്, നീ ആരെങ്കിലും സാരി ഒരു മേടിക്ക്, നമുക്ക് ഇവിടെ ഒരു തൊട്ടിൽ കെട്ടി അവളെ ആട്ടാം. നീ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. അല്ല പിന്നെ, സംഗതിയൊക്കെ പുളിയാണ്, പക്ഷേ പീഡന കേസിനകത്ത് പോകുവേ. എനിക്ക് വയ്യ പോലീസുകാരുടെ എന്ന് കൂമ്പിനൊരു മേടിക്കാൻ. ഒന്നാമത് എനിക്കെല്ലാം ഡാമേജാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് അജു ബ്രോ പീഡകനാണോ? എൻ്റെ പൊന്ന് താമരേ, നീ വല്ലതുമൊക്കെ പറഞ്ഞുണ്ടാക്കല്ലേ. ഞാനതെല്ലാം പറഞ്ഞിരിക്കും, ആക്സിഡൻറ്റ് കഴിഞ്ഞതാണ്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. എൻ്റെ പൊന്നെ, നീ ഇങ്ങനെ കടന്ന് ചിന്തിക്കല്ലേ. താമര, ഒരു കാര്യം ചെയ്യുക, നീയും കിച്ചോടി ഇരുന്നോ, ഞാൻ നിന്നോളാം. അത് വേണ്ട, അജിച്ചണിരുന്നോ, ഞാനിവിടെ നിന്നോളാം, കുഴപ്പമില്ല. അജു അവൾക്ക് നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താ, നീ ഇവിടെ വന്നിരിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് നേരം അജിച്ചണിരിക്കും, കുറച്ച് വേണ്ടി ഞാനിരിക്കാം, ഓക്കെ അല്ലേ? ആ അത് സെറ്റാണ്. പിന്നെ നിൻ്റെ അടുത്ത് ഫോണുണ്ടോ? അങ്ങനെയെങ്കിൽ നീ പാട്ട് കേട്ടിരിക്കേ, അപ്പോഴേക്ക് ടൈം പോകുന്നറിയത്തില്ല. അല്ലെങ്കിലും ട്രെയിനിൽ നിന്നുകൊണ്ട് പാട്ട് കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്. അല്ല കിച്ചു, ഈ ലഗേജൊക്കെ എടുത്ത് വെക്കണ്ടേ? മുകളിലൊക്കെ ആളുകളാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നീ ഒരു കാര്യം ചെയ്യുക, അടുത്ത സ്റ്റേഷനിൽ എവിടെയെങ്കിലും ഈ ലഗേജൊക്കെ കൂട്ടിയിട്ട് കത്തിക്ക്, എന്നിട്ട് സാവധാനം വന്നാൽ മതി. കിച്ചു ബ്രോ കട്ടച്ചൂടാനല്ല, നിക്ക് അവൾ പറഞ്ഞത് കാര്യമാണ്. ഈ ലഗേജൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ എന്താ ചെയ്യുക? അത് ഏതെങ്കിലും മൂലയ്ക്ക് കൂട്ടിയിട്ട് നീ അവിടെ പോയിരിക്കേ, അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കേ. ആ അല്ല, അത് നൈസ് ഐഡിയയാണ്. അതാകുമ്പോൾ താമരയ്ക്ക് ഇരിക്കുകയും ചെയ്യാം, ലഗേജും സേഫാണ്. എങ്കിൽ താമരെ, നമുക്ക് ചെന്നിട്ട് ആ തമിഴമ്മച്ചമാരടുത്തൊന്ന് ഒതുങ്ങിത്തരാൻ പറയാം, അവരെ ഇരുത്താല്ല. ആ എന്തായാലും അജു ബ്രോ, അതിനെവിടെയെങ്കിലും കൊണ്ട് പ്രതിഷ്ഠിച്ചോ? പിന്നെ അവളെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്, സെറ്റാണ് അവിടെ, നോ പ്രോബ്ലം. കുറേ തമിഴണ്ണന്മാരും അമ്മച്ചിമാരുണ്ട്, അവൾക്ക് ചേർന്ന കമ്പനി തന്നെ. ഞാൻ ആയിസായിട്ട് ഇങ്ങോട്ട് പോകുന്നു. അയ്യോ, സമയരോടായല്ല, ഞാൻ ട്രെയിനിൽ കെട്ടി ഇതുവരെ വിളിച്ചില്ല. എനിക്കെൻ്റെ കൊച്ചിനെ വിളിക്കാൻ, ഞാനിപ്പോൾ വരാവേ. കൊച്ചോ, കല്യാണം കഴിഞ്ഞതാണോ? ഹായ്, ഇതതല്ല മറ്റത്, ലബ് ലബ്. ആ ഞാനിപ്പോൾ വരാവേ. എൻ്റെ കള്ള, സ്വന്തമായിട്ട് പെണ്ണൊക്കെ ഉള്ള ആളാണല്ലേ. ഏയ്, സ്വന്തമല്ല, അപ്പുറത്തെ വീട്ടിലായിരുന്നു, പിന്നെ ലപ്പായതാ. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. ആദ്യം ഒരു കളിക്കൂട്ട് കാര്യമായിരുന്നു, പിന്നെ 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 ആ അങ്ങനെയൊക്കെ ആയി. ഇപ്പം 4 വർഷമായിട്ടുണ്ട്. കിങ്ങിനിന്നാ പേര്. ഞാൻ പോയിട്ട് വരാം, എന്നിട്ട് ബാക്കി പറയാം. ഓ, അടുത്ത വീട്ടിലെ പെണ്ണിന് അടിച്ചെടുത്ത കള്ളൻ. ഞാനും ജീവിക്കുന്നു.